ഹലോ ഫ്രണ്ട്സ്, ജാസി റോക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നല്ല ഒരു മോട്ടിവേഷൻ ട്രെയിനിങ് ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മോട്ടിവേഷൻ്റെ ചില മെത്തേഡുകൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ആളെ ക്ലാസ്സാണ് നമ്മളിന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മോട്ടിവേഷൻ ട്രെയിനർ ഷിംലാദിൻ്റെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് പരമാവധി കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്നതായ ആളുകൾക്കൊരു ആശ്വാസവുമായിട്ട്. നമുക്കറിയാം, നമ്മുടെ ഈ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമുണ്ടായാലും അതൊന്നും വകവെക്കാതെ അവരുടെ ജീവിതം അവർ സന്തോഷപൂർവ്വമാക്കി തീർക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ പ്രയാസമില്ലാത്ത മനുഷ്യരില്ല. പരിഭവങ്ങളും പ്രയാസങ്ങളും എല്ലാം മനുഷ്യന്റെ മനുഷ്യ സഹജമാണ്. എത്ര വലിയ പ്രയാസമുണ്ടായാലും അതൊന്നും വകവെക്കാതെ നമ്മുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്കറിയാം, 1983 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള അവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും തച്ചൊടുക്കി, അവരെല്ലാം കൊന്നൊടുക്കി. എന്തിനേറെ പറയണം, അവരെല്ലാം തച്ചൊടുക്കി കൊന്നൊടുക്കി തീയിലിട്ട് വെന്തുരുക്കി. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 12 കുടുംബങ്ങളിലെ ഒരു കുടുംബത്തിൽ 13 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 12 അംഗങ്ങളെയും കൊന്നുകളഞ്ഞ് ഒരാളെ മാത്രം ബാക്കി വെച്ചു. ഇപ്പോഴും അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ വാഹനം ടാക്സി ഓടിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന് 53 വയസ്സാണ്. അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാന് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ആ സങ്കടം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഒരു ഭാഗത്ത് വാഹനം നിർത്തും, എന്നിട്ട് ഞാൻ എൻ്റെ ആ സങ്കടങ്ങളൊക്കെ ഓർത്തത് ഞാൻ കരയും, നല്ലവണ്ണം കരയും. കരഞ്ഞ് നല്ലവണ്ണം കരഞ്ഞ് ആ സങ്കടം മാറിയതിന് ശേഷം ഞാൻ ആ വണ്ടി എടുത്ത് അവിടുന്ന് പോകും, പിന്നെ ഞാൻ ആ അതിനെക്കുറിച്ച് ആലോചിക്കും. ചാർലി ചാപ്പിൻ പറഞ്ഞതുപോലെ ഒരു ജോക്ക് പ്രോഗ്രാമിൽ ചാർലി ചാപ്പിൻ പല ജോക്കുകളും കാണിച്ചു. ഒരു ജോക്ക് ആദ്യം ഒരു പ്രാവശ്യം കാണിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാണികൾ വളരെയധികം പൊട്ടിച്ചിരിച്ചു. രണ്ടാമതും ആ ജോക്ക് തന്നെ കാണിച്ചു. പക്ഷേ ആദ്യം ചിരിച്ച ആളുകൾ രണ്ടാമത്തെ പ്രാവശ്യം ചിരിക്കാൻ മടി കാണിച്ചു. പകുതി ആളുകൾ മാത്രം ചിരിച്ചു. മൂന്നാമതും ഈ ജോക്ക് തന്നെ ചാർലി ചാപ്പിൻ കാണിച്ചപ്പോൾ ആരും ചിരിച്ചില്ല. കാരണം എന്താ? ചാർലി ചാപ്പിൻ അപ്പോൾ തന്നെ പറഞ്ഞു, പിന്നെ എന്തിനാണ് മനുഷ്യരെ നിങ്ങൾ വീണ്ടും വീണ്ടും ആ സങ്കടങ്ങൾ ഓർത്ത് ഓർത്ത് നിങ്ങൾ കരയുന്നത്? നിങ്ങൾ അത് കരയരുത്. ജീവിതം എന്ന് പറയുന്നത് ഒരു നൂൽപ്പാലം പോലെയാണ്. അത് അറ്റ് വീണാൽ കഴിഞ്ഞു. ഒരാളെയും ഡിസ്റ്റർബ് ചെയ്യാതെ നാം ജീവിച്ച് ജനിച്ച് മരിച്ചു പോകേണ്ടതുവരെ ജീവിതം സന്തോഷപൂർവമാക്കും. ആരെയും വകവെക്കാതെ, ആരെയും പേടിക്കാതെ സ്വന്തം ജീവിതത്തിലുള്ള അവസരങ്ങൾ എത്ര വലിയ പ്രയാസമാകട്ടെ അത് സന്തോഷപൂർവമാക്കി തീർക്കാം. റൂമി പറഞ്ഞതുപോലെ നിങ്ങൾ കരയൂ, കണ്ണുനീരിൽ നിങ്ങൾ കുളിച്ചു കരയൂ. ഇതാണ് റൂമി പറഞ്ഞത്. നിങ്ങൾ കരയണം, നല്ലവണ്ണം കരയണം. ചില ആളുകൾക്ക് കരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സങ്കടം മാറും. ചില കൗൺസിലറും സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ചില ആളുകൾക്ക് അവർ കരഞ്ഞ് തീർത്താലേ അവർക്ക് അവരുടെ ആ സങ്കടം മാറുകയുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമുണ്ടായാലും അതൊന്നും വകവെക്കാതെ നാം നമ്മുടെ ജീവിതം മാത്രം നോക്കി നടത്തും. ജീവിത പാത മുന്നോട്ട് കൊണ്ടുപോകും. ദുഃഖങ്ങൾ വരും, അത് മനുഷ്യ സഹജമാണ്. എത്ര വലിയ ദുഃഖമുണ്ടായാലും മുഖത്ത് പുഞ്ചിരി തൂകി നമ്മുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോവുക. ചില ആളുകൾക്ക് ഒരു പ്രത്യേക കഴിവ് കൊടുത്തിരുന്നു നമ്മുടെ പഠിച്ചറബ്.
എത്ര വലിയ പ്രയാസം ഉണ്ടായാലും മനസ്സിൽ മാത്രം ഒതുക്കിയിട്ട് മറ്റാരെയും കാണിക്കാതെ മുഖത്തൊരു പുഞ്ചിരി നൽകും. ആ അവരുടെ പോലെ ആളുകളെയാണ് നാം മാതൃകയാക്കേണ്ടത്. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമുണ്ടായാലും നാം അതൊന്നും വകവെക്കാതെ നാം മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ട് മുന്നോട്ട് പോകാം. സന്തോഷിക്കാൻ, അതായത് സങ്കടം വരാതിരിക്കാൻ പടച്ചുറപ്പ് 300 കാരണങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുന്നുണ്ട്. പടച്ചുറപ്പിന്റെ ആ വാക്കുകൾക്ക് നാം അടിവരയിട്ട് നാം സാക്ഷിയാവേണ്ടവരുമാണ്. അപ്പോ ജീവിതത്തിൽ സന്തോഷപൂർവമാക്കി തീർക്കാം. എത്ര വലിയ പ്രയാസം ഉണ്ടാകട്ടെ, അതൊക്കെ സങ്കടപ്പെട്ട് ഒരു നിമിഷം അതൊക്കെ സങ്കടപ്പെട്ട് പിന്നെ അത് ആലോചിച്ച് നടക്കരുത്. മനസ്സ് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, മനസ്സ് തളർന്ന നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് റംസിക്ക് പറ്റിയത്. 9 പ്രണയിച്ച് അവനെ അത്രത്തോളം വിശ്വസിച്ചു പോയി റംസി. പക്ഷേ റംസിക്ക് അറിയില്ലായിരുന്നു അവന്റെ ആ ചതി. മനസ്സ് തളർന്നു പോയി. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. പടച്ചുറപ്പ് അതിൽ നിന്നൊക്കെ നമ്മെ കാണി കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബല്ലാലമീൻ. അപ്പോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഏവർക്കും ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അടിപൊളി ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.